കോവിഡ് വ്യാപനം തീവ്രമായതോടെ ഓക്സിജൻ ക്ഷാമത്തിൽ ഇന്ത്യ നട്ടം തിരിയുകയാണ്. രാജ്യത്തെ ആശുപത്രികൾ ഇപ്പോഴും നേരിടുന്ന പ്രധാന വെല്ലുവിളി ഓക്സിജന്റെ അപര്യാപ്തതയാണ്. ഈ സാഹചര്യത്തിലും മറ്റു രാജ്യങ്ങളിലേക്ക് ഓക്സിജൻ കയറ്റുമതി ചെയ്യാനാണ് കേന്ദ്രത്തിന് താല്പര്യമെന്ന് വ്യക്തമാക്കുന്ന ചില വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പുറത്തുവന്ന റിപ്പോർട്ടുകൾ പ്രകാരം 9294 മെട്രിക് ടൺ ഓക്സിജനാണ് കേന്ദ്ര സർക്കാർ മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്തത്. 2020-21 വർഷത്തിലും 21 സാമ്പത്തിക വർഷത്തിൻ്റെ ആദ്യപാദത്തിലുമായിട്ടാണ് ഈ കയറ്റുമതി നടന്നതെന്നാണ് ഞെട്ടിക്കുന്ന മറ്റൊരു വസ്തുത. 2019-2020 വർഷത്തേക്കാൾ ഇരട്ടിയിലധികമാണ് കഴിഞ്ഞ വർഷം മാത്രം കേന്ദ്ര സർക്കാർ കയറ്റുമതി ചെയ്ത ഓക്സിജൻ്റെ അളവ്. കയറ്റുമതി ലാഭമുണ്ടാക്കാൻ കേന്ദ്രം നടത്തിയ ഈ ശ്രമങ്ങൾക്ക് പക്ഷേ ഇരയായത് ഇന്ത്യയിലെ ജനങ്ങളാണ്. കോവിഡ് രണ്ടാം തരംഗം ശക്തമായതോടെ ഓക്സിജൻ ഇറക്കുമതി ചെയ്യേണ്ട ഗതികേടിലാണ് രാജ്യം ഇപ്പോൾ. ഇതിൻ്റെ ഭാഗമായിട്ട് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഓക്സിജൻ ഇറക്കുമതി ചെയ്യാൻ വിദേശ മന്ത്രാലയത്തോട് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. നിലവിൽ 1 April 2022 മുതൽ വ്യാവസായിക ആവശ്യങ്ങൾക്കുള്ള ഓക്സിജൻ ഉപയോഗത്തിന് വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇനി മുമ്പത്തെ കണക്കുകൾ പരിശോധിച്ചാൽ 850 മെട്രിക് ടൺ ആയിരുന്നു കോവിഡിന് മുമ്പ് ഇന്ത്യയിൽ പ്രതിദിനം ഉപയോഗിച്ചിരുന്ന ഓക്സിജന്റെ അളവ്. എന്നാൽ ഇപ്പോൾ അത് 4300 മെട്രിക് ടണ്ണിൽ എത്തി നിൽക്കുകയാണ്. 2020-21 കയറ്റി അയച്ച ഓക്സിജനിൽ കൂടുതലും ബംഗ്ലാദേശിലേക്കാണെന്നാണ് മണി കൺട്രോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. 8828 മെട്രിക് ടൺ ഓക്സിജനാണ് ബംഗ്ലാദേശ് ഇന്ത്യയിൽ നിന്നും വാങ്ങിയത്. വാണിജ്യ ആവശ്യത്തിനാണ് ബംഗ്ലാദേശിലേക്ക് ഓക്സിജൻ കയറ്റുമതി ചെയ്തതെന്നാണ് കേന്ദ്രത്തിന്റെ വിശദീകരണം. എന്നാൽ വസ്തുത മറ്റൊന്നാണ്. ഇന്ത്യയിൽ നിന്ന് ബംഗ്ലാദേശിലേക്ക് ഓക്സിജൻ ഇറക്കുമതി ചെയ്യുന്ന ലിൻഡെ ബംഗ്ലാദേശ് എന്ന കമ്പനി 90% ഓക്സിജനും വിതരണം ചെയ്തത് മെഡിക്കൽ ആവശ്യത്തിനാണെന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഡൽഹി, മഹാരാഷ്ട്ര, ഗുജറാത്ത്, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കടുത്ത ഓക്സിജൻ ക്ഷാമം രൂക്ഷമാകുമ്പോഴാണ് കേന്ദ്രത്തിൻ്റെ ഈ നടപടി എന്നത് കൂടുതൽ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. ഓക്സിജൻ ലഭിക്കാതെ ജനങ്ങൾ മരിച്ചു വീഴുന്ന ഈ സാഹചര്യത്തിൽ കേന്ദ്രത്തിനെതിരെ ഡൽഹി ഹൈക്കോടതി നടത്തിയ വിമർശനം ഇതോടൊപ്പം ചേർത്ത് വായിക്കാവുന്നതാണ്. കേന്ദ്രത്തിൻ്റെ വാക്സിൻ ഓക്സിജൻ വിതരണ നയത്തെ ചോദ്യം ചെയ്തായിരുന്നു കോടതി രംഗത്തെത്തിയത്. 1 April 2022 മുതൽ വ്യാവസായിക ആവശ്യങ്ങൾക്കായിട്ടുള്ള ഓക്സിജൻ വിതരണം നിർത്തിവെക്കാമെന്നും ഓക്സിജൻ വിതരണത്തിൽ പിന്നീട് പ്രതിസന്ധികൾ ഉണ്ടായില്ലെന്നുമായിരുന്നു കേന്ദ്രം ഇതിന് മറുപടിയായിട്ട് പറഞ്ഞത്. എന്നാൽ എന്തിനാണ് അതുവരെ കാത്തു നിൽക്കുന്നതെന്നാണ് കോടതി തിരിച്ചു ചോദിച്ചത്. 1 April 2022 വരെ നിങ്ങൾ രോഗികളോട് കാത്തിരിക്കൂ എന്ന് പറയാൻ പോവുകയാണോ എന്നും കോടതി ചോദിച്ചിരുന്നു. 700 MT ഓക്സിജൻ ചോദിച്ച ഡൽഹി സർക്കാരിന് നിലവിൽ 378 MT ഓക്സിജൻ നൽകാൻ കഴിഞ്ഞുവെന്നായിരുന്നു കേന്ദ്രത്തിൻ്റെ വാദം. എന്നാൽ 130 കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ കോവിഡ് പിടിപെടാത്ത ബാക്കി ജനതയെങ്കിലും രക്ഷിക്കണമെന്ന് കോടതി കേന്ദ്രത്തോട് പറയുകയായിരുന്നു. വസ്തുതാപരമായ മാധ്യമ പ്രവർത്തനത്തിലാണ് ഡൂൾ ന്യൂസ് വിശ്വസിക്കുന്നത്. ഈ ഉദ്യമം ഇതുപോലെ തുടരാൻ, കൂടുതൽ മികവുറ്റതാക്കാൻ ഞങ്ങൾ നിങ്ങളുടെ പിന്തുണ ആവശ്യപ്പെടുകയാണ്. ഡൂൾ ന്യൂസ് വെബ്സൈറ്റിലുള്ള സപ്പോർട്ട് ഡൂൾ ന്യൂസ് ബട്ടണിലൂടെ 5 വ്യത്യസ്ത സ്കീം വഴി നിങ്ങൾക്ക് ഞങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ സാധിക്കും. നിങ്ങൾ നൽകുന്ന ചെറുതും വലുതുമായ തുകകൾ ഡൂൾ ന്യൂസിന്റെ ഭാവിയെ മാത്രമല്ല, ഈ ജനാധിപത്യ സമൂഹത്തിന്റെ മുന്നോട്ടു പോക്കിനെ കൂടി ശക്തിപ്പെടുത്തുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു.